ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇർഷാദ് ഇ ഡി വൈ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റായിട്ട് കിടക്കുന്ന സാധാരണ ഒരു ബോട്ടിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു കിടിലൻ കാർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഈ ഒരു കാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതിന് ബാറ്ററിയോ അല്ലെങ്കിൽ വയറോ മോട്ടറോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതിൽ വെറും എയർ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കിത് വർക്കാവുന്നത്. അപ്പം ഒട്ടും സമയങ്ങളാൽ തന്നെ നമുക്ക് ഈ ഒരു കാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെറും ഒരു ബോട്ടിൽ മാത്രമാണ്. അപ്പം ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് കാറിൻ്റെ മുൻഭാഗമാണിത്, മുൻഭാഗത്ത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഫ്രണ്ടിലുള്ള ആ ഗ്ലാസിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു കത്രിക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കേണ്ടതുണ്ട്. ഈയൊരു രീതിയിൽ അത് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു ഷേപ്പ് ഇതുപോലെ കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നാല് വീലുകൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നാല് ഹോൾസ് ഇടുക. ഹോൾസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും ഒരേ രീതിയിൽ തന്നെ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എയറിൻ്റെ മുകളിൽ വണ്ടി നമുക്ക് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രോ ആണ്. ഇതുപോലത്തെ സ്ട്രോ, പ്ലാസ്റ്റിക് സ്ട്രോ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യുക. ബാക്കി ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ബാംബു സ്റ്റിക്കാണ്. നമ്മുടെ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ധാരാളമായി കിട്ടുന്ന ഒരു സ്റ്റിക്കാണ്. അതിനുശേഷം നമുക്ക് നാല് ഇതുപോലത്തെ വീല് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം നമുക്കൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കാം. അതിനുശേഷം ഇതുപോലെ വൃത്തം വരച്ചതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാല് പീസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം അത് സെറ്റാക്കി ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തതിന് ശേഷം നമുക്ക് അത് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ഫിറ്റായിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്രയാണോ ടയറിൻ്റെ വലുപ്പം വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾക്ക് ടയർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ടയറിൻ്റെ വർക്ക് ഏകദേശം തയ്യാറായി. നമുക്ക് നാല് ടയറാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആ ഒരു വണ്ടിയിൽ ഈ നാല് ടയറും ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫ്ലക്സ് കിക്കാണ്. ഈ ഫ്ലക്സ് കിക്ക് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ടയർ നല്ല ഫിറ്റായിട്ട് അവിടെ നിൽക്കും. നമ്മുടെ വണ്ടിക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റിക്കർ കൂടി ഇതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഇതിൽ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് തന്നെ കറക്റ്റായിട്ടൊരു ഹോൾസ് ഇടുക. ഇതുപോലെ ആ ഒരു ഭാഗത്ത് തന്നെ ഇടാൻ ശ്രമിക്കുക. ഇതുപോലെ ഒരു ഹോൾസ് ഇടുക. അതിനുശേഷം ഒരു ബാംബു സ്റ്റിക്ക് ഇടുക. ബാംബു സ്റ്റിക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അറ്റത്തായി ആ ബാംബു സ്റ്റിക്കിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു റബ്ബർ ബാൻഡ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ഈ ഒരു രീതിയിൽ റബ്ബർ ബാൻഡ് ഫിക്സ് ചെയ്യുക. റബ്ബർ ബാൻഡിന് അത്യാവശ്യം നീളമുള്ള റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ.
നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ബോട്ടിലിൻ്റെ ചെറിയ സൈസ് ആണെങ്കിൽ വളരെ നല്ലത്. നമുക്ക് ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്യാം. നമുക്കൊരു ഫാനിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കറങ്ങാൻ വേണ്ടി. ഈ ഒരു രീതിയിൽ എല്ലാ സ്ഥലത്തും ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ വിടർത്തിയെടുക്കാം. നമുക്കൊരു ഫാനിൻ്റെ ഒരു ഷേപ്പാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റബ്ബർ ബാൻഡ് കുടുക്കിയ ആ ഒരു ബാംബു സ്റ്റിക്ക് എടുത്ത് ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്യുക. ഇതുപോലെ ഫാൻ കറങ്ങുമ്പോൾ തെന്നിപ്പോകാതിരിക്കാൻ നമുക്ക് അവിടെ ഫ്ലക്സ് കിക്ക് നമുക്ക് നന്നായി ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു രീതിയിൽ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഫാൻ കറങ്ങുന്നുണ്ടോ എന്നുള്ളത്. കറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ ഹോൾസ് ഇടുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് അത് കറങ്ങാതിരിക്കുക. ആ ഒരു കോണിൽ തന്നെ നിങ്ങൾ ഹോൾസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് കറങ്ങുന്നതാണ്. നമുക്കൊരു മൂടി ആവശ്യമുണ്ട്. മൂടി ഇതുപോലെ നമുക്ക് ഹോൾസ് ഇടുക. ആ ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു ഹോൾസിലൂടെ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. നമുക്ക് ആ ടോപ്പ് ടൈറ്റ് ചെയ്തെടുക ഇതുപോലെ. അതിനുശേഷം നമുക്ക് ആ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ കറക്കിയതിന് ശേഷം വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായി താനെ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഇനിയും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക.